നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ കേരളം ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നതിന്റെ ചിത്രം തെളിയും. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 30 കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. കൂത്താട്ടുകുളം കുറവിലങ്ങാടുണ്ടായ വാഹന അപകടത്തിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ രാജു പുഴങ്കര, റിൻസൻ തോമസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കെ പി വിശ്വനാഥനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന് ഡി സി സി കത്ത് നൽകി. വിശ്വനാഥനെതിരെ കെ പി സി സി ഉടൻ നടപടിയെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. മിനിമം ചാർജ് 7 രൂപയാക്കി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മാറ്റമില്ല. ചാർജ് വർദ്ധനവ് ഈ മാസം 20 മുതൽ നിലവിൽ വരും. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആകാംക്ഷയും ആത്മവിശ്വാസവും കൈവിടാതെ സ്ഥാനാർത്ഥികൾ. ഒരു മാസം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 16ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയുമായി വെള്ളിയാഴ്ച ബാലറ്റ് പെട്ടി തുറക്കുക. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ 15 മിനിറ്റിനുള്ളിൽ ആദ്യ സൂചനകൾ പുറത്തുവന്നു തുടങ്ങും. 11 മണിയോടെ കേരളം ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നതിന്റെ ചിത്രം തെളിയും. എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ പൊതുജനമധ്യത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും അവിടെ തന്നെ വിഴങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് പലരും. കേന്ദ്രത്തിൽ 2 തവണ ഭരിച്ച യു പി എയും 1 തവണ ഭരിച്ച NDAയും തമ്മിൽ നടന്ന പ്രധാന മത്സരത്തിൽ രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരിച്ചിരുന്ന മൂന്നാം മുന്നണിയുടെ സാന്നിധ്യം തള്ളിക്കളയാനാകുമോ എന്നും ലോക്സഭ ജനവിധിയിൽ തെളിയും. തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലും ചലനം സൃഷ്ടിക്കും. തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനായില്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് തിരിച്ചടിയാകും. ഭൂരിഭാഗം സീറ്റിൽ കോൺഗ്രസ് ജയിക്കാനായില്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി കസേര തന്നെ വിടേണ്ടി വരുമെന്നാണ് സൂചന. മോഡി തരംഗത്തിൽ കേരളത്തിൽ ഇത്തവണ BJPക്ക് അക്കൌണ്ട് തുറക്കാനാകുമോ എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. മാജിക് നമ്പറായ 272 സീറ്റ് ഏതെങ്കിലും മുന്നണിക്കോ പുതിയതായി രൂപപ്പെട്ടേക്കാവുന്ന മുന്നണിക്കോ ലഭിക്കുമോ എന്നുള്ളത് അറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ന്യൂസ് ഡെസ്ക്, TCV. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിയാഴ്ച ജില്ലയിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവായി. അന്നേ ദിവസം ജില്ലയിലെ എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടണം. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും മദ്യവിൽപ്പന നടത്താൻ പാടില്ല. സ്വകാര്യമായി മദ്യം സൂക്ഷിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഡ്രൈഡേ ദിനത്തിൽ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും അന്നേ ദിവസം പാലിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നാൾവഴികളിൽ ഇന്ന് 1980 മുതൽ 1991 വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലേക്ക്. സീറ്റിൽ കോൺഗ്രസ് 353 സീറ്റ് നേടി. ജനതാ സഖ്യം 72 സീറ്റും ഇടതുപക്ഷം 54 സീറ്റും പ്രാദേശിക പാർട്ടികൾ 47 സീറ്റും സ്വതന്ത്രർ 19 സീറ്റും നേടി. അടിയന്തരാവസ്ഥയുടെ പാപക്കറകൾ പരിഹരിക്കാനായിരുന്നു ഇന്ദിര ശ്രമിച്ചത്. സിഖ് കലാപവും സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷനും പിന്തരൻവാലയുടെ വധവുമെല്ലാം ഇന്ദിരയ്ക്ക് ശത്രുക്കളെ സമ്മാനിച്ചു. അങ്ങനെയാണ് സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി 1984 വധിക്കപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ അപ്രതീക്ഷിത ദുരന്തത്തെ തുടർന്ന് രാഷ്ട്രീയത്തോട് അത്രയൊന്നും ആഭിമുഖ്യം കാട്ടാതിരുന്ന മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയായിരുന്നു. 1984 514 സീറ്റിൽ കോൺഗ്രസിന് 404 സീറ്റാണ് ലഭിച്ചത്. ആന്ധ്രയിൽ ഇന്ദിരയുടെ മരണം വലിയ തരംഗം ഉയർത്തിയില്ല. NT രാമറാവുവിന്റെ നേതൃത്വത്തിൽ തെലുങ്ക് ദേശം ആന്ധ്രയിൽ വൻ മുന്നേറ്റമുണ്ടാക്കി. 30 സീറ്റ് തെലുങ്ക് ദേശം കരസ്ഥമാക്കി. CPM 22 സീറ്റും അണ്ണാ DMK 12 സീറ്റും ജനതാ പാർട്ടി 10 സീറ്റും CPI 6ഉം കോൺഗ്രസ് S 4ഉം BJP 2ഉം സീറ്റുകൾ കരസ്ഥമാക്കി. 64% പോളിംഗ് ആയിരുന്നു 84ൽ പ്രകടമായത്. നെഹ്റു കുടുംബത്തിന്റെ തുടർച്ചയിൽ പങ്കുചേർന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി അധികാരമേറ്റു. 1989 404 എന്ന മഹാഭൂരിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിന് 197 സീറ്റിലേക്ക് ഒതുങ്ങേണ്ട അവസ്ഥ വന്നു. VP സിംഗിന്റെ ജനതാദളിന് 143 സീറ്റ് ലഭിച്ചു.
85 സീറ്റ് നേടിയ ബി ജെ പിയും 33 സീറ്റ് നേടിയ സി പി എമ്മും 12 സീറ്റ് നേടിയ സി പി ഐ എം പിന്തുണച്ചുകൊണ്ട് വി പി സിംഗ് സർക്കാർ രൂപീകരിച്ചു. ആദ്യത്തെ ന്യൂനപക്ഷ സർക്കാരുടെ തലവനായി വി പി സിംഗ് അവരോധിക്കപ്പെട്ടു. ജാട്ട് നേതാവായ ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ചന്ദ്രശേഖരന്റെ അധികാരമുഖവും അയോധ്യ തർക്കവും അദ്വാനിയുടെ രഥയാത്രയും വി പി സിംഗ് സർക്കാരിന് ചരമഗീതമെഴുതി. കോൺഗ്രസ് പിന്തുണയോടെ ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു. 1991 പത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് എൽ ടി ടി ഗ്രൂപ്പുകൾ രാജീവ് ഗാന്ധിയെ വധിച്ചത് തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിച്ചു. കോൺഗ്രസിനെതിരെയുണ്ടായിരുന്ന വികാരം സഹതാപ തരംഗത്തിലേക്ക് വഴിമാറി. 545 സീറ്റിൽ സഹതാപ തരംഗത്തിന്റെ പിന്തുണയുണ്ടായിട്ടും 244 സീറ്റ് നേടാനേ കോൺഗ്രസിന് കഴിഞ്ഞു. ജനതാദൾ 59 സീറ്റും ബി ജെ പി 120 സീറ്റും സി പി എം 35 സീറ്റും സി പി ഐ 14 പ്രാദേശിക പാർട്ടികൾ 54 സീറ്റും കരസ്ഥമാക്കി. നരസിംഹറാവു പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെങ്കിലും മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിൽ പരാജയമായിരുന്നു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളിൽ പോലീസ് നടത്തുന്ന റെയ്ഡ് 4ാം ദിവസവും തുടർന്നു. 30 കേന്ദ്രങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. കുറിക്കമ്പനി ഉടമ പാട്ടുരാക്കൽ സ്വദേശി തിലകനെ തൃശൂർ ഈസ്റ്റ് പോലീസും മാപ്രാണത്ത് പച്ചക്കറി കട കേന്ദ്രീകരിച്ച് പണം പലിശയ്ക്ക് നൽകിയ തച്ചപ്പള്ളി മനോജിനെ ഇരിഞ്ഞാലക്കുട പോലീസും പണം പലിശയ്ക്ക് നൽകുന്ന വെള്ളിക്കുളങ്ങര സ്വദേശി പോളച്ചനെ വെള്ളിക്കുളങ്ങര പോലീസും അറസ്റ്റ് ചെയ്തു. തൃശൂർ സിറ്റിയിൽ 15 കേന്ദ്രങ്ങളിലും തൃശൂർ റൂറലിൽ 15 കേന്ദ്രങ്ങളിലുമായാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. അതേസമയം ജില്ലയിലെ കൊള്ളപ്പലിശക്കാർക്കെതിരെ പോലീസ് നടത്തുന്ന റെയ്ഡ് നടപടി വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി. കൂത്താട്ടുകുളം കുറവിലങ്ങാടുണ്ടായ വാഹനാപകടത്തിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ 48 വയസ്സുള്ള രാജു പുഴങ്കര, മേക്കാട്ടുകുളം വീട്ടിൽ 24 വയസ്സുള്ള റിൻസൻ തോമസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. വെള്ളറക്കാട് പള്ളിമേപ്പുറം തെക്കൂട്ടയിൽ ഷിഹാബ്, കുന്നംകുളം കുന്നത്ത് വീട്ടിൽ സുഭാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. റിൻസന്റെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറിയുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി മടങ്ങിവരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ കുറവിലങ്ങാട് മോനുപ്പിള്ളി ജംഗ്ഷനിൽ വെച്ച് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന റിൻസനും മുൻസീറ്റിൽ ഇരുന്ന രാജു പുഴങ്കരയും ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം മരിച്ചു. പരിക്കേറ്റ ഷിഹാബിനെയും സുഭാഷിനെയും കൂത്താട്ടുകുളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മുൻമന്ത്രി കെ പി വിശ്വനാഥനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്ത് ഡിസിസി പ്രസിഡന്റ് ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന് കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന് മുൻമന്ത്രി കെ പി വിശ്വനാഥൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് നേതൃയോഗം ചേർന്ന് കെ പി വിശ്വനാഥനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലയിലെത്തിയ കെ പി സി സി പ്രസിഡന്റുമായി ചർച്ച നടത്തിയ ഡി സി സി പ്രസിഡന്റ് കെ പി വിശ്വനാഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് കത്ത് കൈമാറിയത്. കെ പി വിശ്വനാഥനെതിരെ കെ പി സി സി നേതൃത്വം ഉടൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ടി സി വിയോട് പറഞ്ഞു. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മിനിമം ചാർജ് 7 രൂപയാക്കി. ചാർജ് വർധനവ് ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മാറ്റമില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തി തീരുമാനമെടുക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഫാസ്റ്റ് പാസഞ്ചറിന്റെ മിനിമം നിരക്കിൽ 2 രൂപയുടെ വർധനവ് ഉണ്ടാകും. കിലോമീറ്റർ ചാർജ് 58 പൈസയിൽ നിന്ന് 64 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഫാസ്റ്റ് പാസഞ്ചറിന്റെ മിനിമം 10 രൂപയും സൂപ്പർ ഫാസ്റ്റിന് 13 രൂപയുമാക്കി. സൂപ്പർ എക്സ്പ്രസിന് 20 രൂപയും സൂപ്പർ ഡീലക്സിന് 28 രൂപയും വോൾവോ ബസ്സുകൾക്ക് 35 നിന്ന് 40 രൂപയുമാക്കി വർദ്ധിപ്പിച്ചു. സൂപ്പർ ഡീലക്സ് സെമി സ്ലീപ്പറിന് മിനിമം ചാർജ് 25 നിന്ന് 28 രൂപയാക്കി ഉയർത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ ശശീന്ദ്ര റെഡ്ഡി ജില്ലയിലെത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിൽ പണികഴിപ്പിച്ചിട്ടുള്ള സിവിൽ ഡിഫൻസ് അക്കാദമി അദ്ദേഹം സന്ദർശിച്ചു. രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം കെട്ടിടത്തിനും സമീപത്തായി 8 ഏക്കറിൽ 1100 സ്ക്വയർ ഫീറ്റിൽ
ക്ഷമിക്കണം 1100 സ്ക്വയർ മീറ്ററിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങൾക്കും വാഹനങ്ങൾക്കും പുറമെ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇവിടേക്കുള്ള റോഡ് സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ MS ജയ അതോറിറ്റിയെ അറിയിച്ചു. ഈ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സിന്റെ ഒരു ബറ്റാലിയൻ ജില്ലയിൽ സ്ഥിരമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 18 മുതൽ 22 മണിക്കൂർ യാത്ര ചെയ്ത് ആർക്കോണത്ത് നിന്നാണ് ദുരന്ത നിവാരണ സേന എത്തുന്നത്. NDRF സീനിയർ സ്പെഷ്യലിസ്റ്റ് ശിവജി സിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ആർ നളിനി, സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, DYSP KK രവീന്ദ്രൻ, ഡെപ്യൂട്ടി DMO കെ ഉണ്ണികൃഷ്ണൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി രജീഷ്, ADM കെ സെൽവരാജ്, PWD റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ചക്ക പൊട്ടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തെക്കുംകര വടക്കുമുറി താഴത്തേതിൽ ശങ്കരനാരായണന്റെ മകൻ 45 വയസ്സുള്ള സുരേഷ് ബാബുവാണ് മരിച്ചത്. ചക്ക പൊട്ടിക്കുന്നതിനിടെ ബാലൻസ് തെറ്റിയ ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. കിരാരൂരിലെ ടയർ കമ്പനിയിലെ ജീവനക്കാരനാണ് സുരേഷ് ബാബു. ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ ഏതു വഴിയിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയണമെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു. തൃശൂരിൽ DYFI നേതൃത്വത്തിൽ നടത്തിയ ജനസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്യോതിഷികൾ ജാതകത്തിന്റെയും ദോഷത്തിന്റെയും പേരു പറഞ്ഞ് ചൂഷണം ചെയ്യുകയാണ്. സ്വന്തം അമ്മയെ തള്ളയെന്ന് വിളിച്ച് ആശ്രമത്തിൽ പോയി മാറി നിന്ന് അമ്മയെ എന്ന് വിളിക്കുന്ന സമൂഹമാണ് ഇപ്പോഴുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഫാസിസ്റ്റ് നടപടിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമൂഹം അന്ധവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും സന്ദീപാനന്ദഗിരി കൂട്ടിച്ചേർത്തു. DYFI ജില്ലാ പ്രസിഡന്റ് KV സജു അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ PJ ആന്റണി, CPM നേതാക്കളായ PK ഷാജൻ, പ്രൊഫസർ എം മുരളീധരൻ, പ്രൊഫസർ ആർ ബിന്ദു, DYFI നേതാക്കളായ എം സ്വരാജ്, സി സുമേഷ് എന്നിവർ സംസാരിച്ചു. പുങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവം തുടരുന്നു. അഞ്ചാം ദിവസം പത്മഭൂഷൺ, കലാനിധി, TN ശേഷഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. നിരവധി സംഗീത പ്രേമികളാണ് കച്ചേരി ആസ്വദിക്കാൻ എത്തിയത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വസന്തോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ വസ്ത്ര വ്യാപാര രംഗത്തെ പ്രശസ്തരായ കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ്. വസന്തോത്സവത്തിൽ വ്യാഴാഴ്ച നർമ്മദാ ഗോപാലകൃഷ്ണന്റെ വയലിൻ കച്ചേരി അരങ്ങേറും. വസന്തോത്സവം ഈ മാസം 18 സമാപിക്കും. ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും. ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലും വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻകാവ് വാർഡിലും 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് വള്ളത്തോൾ നഗർ ഡിവിഷനിലും അയ്യപ്പൻകാവ് വാർഡിലും ഉൾപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പോളിംഗ് സ്റ്റേഷനുകളായി നിർണയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ 22 ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മേൽപ്പറഞ്ഞ വാർഡുകളിൽ വോട്ടവകാശമുള്ളവരും എന്നാൽ വാർഡിന് പുറത്തുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമായ വോട്ടർമാർക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെടുന്നതിനെ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സൌകര്യം ചെയ്തു കൊടുക്കേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചു. വള്ളത്തോൾ നഗർ ഡിവിഷനിലും അയ്യപ്പൻകാവ് വാർഡിലും 20 വൈകിട്ട് 5 മുതൽ 22 വൈകിട്ട് 5 വരെയും 23 സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ ഉത്തരവായി. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ എല്ലാ വൈശാഖ വേളയിലും നടത്തുന്ന തിരുനാമാചാര്യ സ്മാരക ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. സ്വാമി സന്മയാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 21 സമാപിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് യജ്ഞം. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി സന്നിഹിതനായിരുന്നു. യജ്ഞത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രം ഹാളിലേക്ക് എത്തുന്നത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവ വിശേഷങ്ങളിലേക്ക്. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം 4 ദിവസത്തോടനുബന്ധിച്ച് ശീവേലി നടന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ അന്നമനട ഉമാമഹേശ്വരൻ തിടമ്പേറ്റി. കുളങ്ങാടൻ കുട്ടിക്കൃഷ്ണനും ചിറക്കൽ ശിവനും ഉള്ളാനകളായി. പെരുവനും സതീശന്മാരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചാരിമേളം അരങ്ങേറിയത്. 100 കലാകാരന്മാർ മേളത്തിൽ അണിനിരന്നു. ക്ഷേത്രകലകളുടെ സംഗമഭൂമിയായ ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പാഠകാവതരണം ശ്രദ്ധേയമാകുന്നു.
അനുഷ്ഠാന കലയായാണ് ക്ഷേത്രത്തിൽ പാഠകം അവതരിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ വടക്കുഭാഗത്തെ മൂലയിൽ സന്ധ്യാസമയത്ത് കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ വേഷവിധാനങ്ങൾ അണിഞ്ഞെത്തിയാണ് കലാകാരൻ പാഠകം അവതരിപ്പിക്കുക. ചുവന്ന പട്ടിൽ തീർത്ത കിരീടവും അവതാരകൻ അണിയും. പുരാണ കഥകളെ സരസമായ വാക്കുകളിൽ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പാഠകം മലയാളത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും സംസ്കൃത ശ്ലോകങ്ങളും കലാകാരൻ ഉച്ചരിക്കും. സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാൻ രാവണന്റെ ഇളയപുത്രനായ അക്ഷകുമാരനെ വധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പാഠകമായി അവതരിപ്പിച്ചത്. കലകളുടെ സംഗമഭൂമിയായ ശ്രീ കുടൽമാണിക്യം ക്ഷേത്രോത്സവം കുടുംബ കൂട്ടായ്മകളുടെ സംഗമഭൂമി കൂടിയാവുകയാണ്. പിഞ്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ ഒരുപോലെയാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രോത്സവം ആഘോഷിക്കാൻ എത്തുന്നത്. സന്ധ്യാസമയമാകുന്നതോടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ വിശാലമായ മൈതാനത്തേക്ക് കുടുംബങ്ങളുടെ ഒഴുക്കാരംഭിക്കും. മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് പ്രത്യേക പന്തലിൽ കലാപരിപാടികളും മറ്റു സ്ഥലങ്ങളിൽ ഈ സമയത്ത് ക്ഷേത്ര കലകളും അരങ്ങേറും. ഇത് ആസ്വദിക്കാൻ മുതിർന്നവർക്കും സൗകര്യമുണ്ട്. ചെറിയ കുട്ടികൾ അവരുടേതായ കളികളിലും മറ്റും ഏർപ്പെട്ട ഉത്സവം ആസ്വദിക്കുമ്പോൾ മൈതാനത്തെത്തിയ കുശലം പറഞ്ഞിരിക്കുന്നവരെയും മൈതാനത്ത് കാണാം. സമസ്ത മേഖലകളിലുമുള്ള എല്ലാവർക്കും ഒരുപോലെ ഒന്നിച്ച് ആസ്വദിക്കാവുന്ന ഉത്സവമാണ് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം. ഉത്സവം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് സ്ത്രീകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇതിനുദാഹരണമാണ്. ക്ഷേത്രപ്രതിഷ്ഠയായ ഭരതൻ രാജ്യം വാണിരുന്നപ്പോൾ സ്ത്രീകൾക്കും ജനങ്ങൾക്കും ലഭിച്ചിരുന്ന സുരക്ഷിതത്വം ഇപ്പോഴും കൂടൽമാണിക്യം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. വാർത്തകളിലേക്ക് വീണ്ടും. കേരള കോൺഗ്രസ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ജോൺ കാഞ്ഞിരത്തിങ്കലിനെ നോമിനേറ്റ് ചെയ്തു. ഒല്ലൂർ സ്വദേശിയായ ജോൺ കാഞ്ഞിരത്തിങ്കൽ കോർപ്പറേഷൻ കൌൺസിലർ കൂടിയാണ്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ 36-ാമത് സ്ഥാപക ദിനാഘോഷം തൃശൂരിൽ സംഘടിപ്പിച്ചു. റേഡിയോ ആർട്ടിസ്റ്റായിരുന്ന എം തങ്കമണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ ഉപാധ്യക്ഷ കെ സ്മിത അധ്യക്ഷത വഹിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. RSS ജില്ലാ സംഘചാലക് ജി മഹാദേവൻ, BMS സംസ്ഥാന ഉപാധ്യക്ഷ സത്യലക്ഷ്മി, മഹിളാ വിഭാഗം കൺവീനർ പി ശ്രീദേവി, കെ അരുന്ധതി ദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിചാരസഭയും നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചീരിയൻ കണ്ട ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2,790 രൂപ, വെള്ളി 10 ഗ്രാമിന് 470 രൂപ, തങ്കം ഗ്രാമിന് 2,990 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ കേരളം ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നതിന്റെ ചിത്രം തെളിയും. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 30 കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. കൂത്താട്ടുകുളം കുറവിലങ്ങാടുണ്ടായ വാഹന അപകടത്തിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ രാജു പുഴങ്കര, റിൻസൻ തോമസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. KP വിശ്വനാഥനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് DCC കത്ത് നൽകി. വിശ്വനാഥനെതിരെ KPCC ഉടൻ നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻകുട്ടി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. മിനിമം ചാർജ് 7 രൂപയാക്കി. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ മാറ്റമില്ല. ചാർജ് വർദ്ധനവ് ഈ മാസം 20 മുതൽ നിലവിൽ വരും.